ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എം ഡബ്ല്യു ജി മാസ് വേൾഡ് ഓഫ് ഗെയിംസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊന്ന് ഫോണായിട്ടിൻ്റെ ന്യൂ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്, നമ്മളെ സ്റ്റാർ വാർ അപ്ഡേറ്റ്. സ്റ്റാർ വാർ വന്നിട്ട് ഫോണായിട്ടിൽ ഏറ്റവും കൂടുതലും അപ്ഡേറ്റായിട്ട് വരുന്ന ഒരു ഈവൻ്റായിട്ട് വന്നിട്ടില്ല ഇത്തവണ. പൊതുവായിട്ട് എനിക്ക് ഫോണായിട്ടിൽ ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് കൊണ്ടുവരുന്ന ഒരു സ്റ്റാർ വാറിൻ്റെ ഇതായിരിക്കും. മാക്സിമം സ്റ്റോറി ആയിട്ടോ അല്ലെങ്കിൽ ഈവൻ്റ് ആയിട്ടോ എന്തെങ്കിലും ആയിട്ടോ ഒരു രീതിയിൽ ഒരു അപ്ഡേറ്റ് എപ്പോഴും സ്റ്റാർ വാറിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇത്തവണ വീഡിയോ ഞാൻ കണ്ടായിരുന്നു. വീഡിയോയിൽ വന്നിട്ട് കുറച്ച് ഗൺസ്, പിന്നെ പുതുതായിട്ടൊരു ക്യാരക്ടറൊക്കെ വന്നിട്ടുണ്ട്. അതിൽ മിഷൻസ് വന്നിട്ടെല്ലാം ന്യൂ മിഷൻസാണ്. പക്ഷേ ഔട്ട്ഫിറ്റോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കൊടുത്തിട്ടില്ല ഫ്രീ ആയിട്ടൊന്നും. പിന്നെ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഇപ്പോൾ ഫോണായിട്ടിൽ 3 ഡയമെൻഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വന്നിട്ട് റൈസിങ്, ഒന്ന് വന്നിട്ട് പാട്ടിൻ്റെ, ഒന്ന് നമ്മളെ ഒക്കെ മറ്റേ ടോയ് പോലത്തെ ഒരു വേൾഡ് ഉണ്ട്. അപ്പോൾ ഇതിൽ 3 ഇപ്പോൾ വന്ന ഈ അപ്ഡേറ്റ് വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു അപ്ഡേറ്റാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളെ റൈസിങ്ങിൽ വന്നിട്ട് സ്റ്റാർ വാറിൻ്റെ ഒരു കാർ, അത് കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമ്മളെ മാപ്പിലെ റോയൽ ബാറ്റിൽ റോയലിൽ വന്നിട്ട് ന്യൂ ടൈപ്പ് ഗൺസ് ഒക്കെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇത്തവണ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഗൺ അപ്ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നോക്കാം. പിന്നെ മ്യൂസിക് വേൾഡിൽ വന്നിട്ട് ഗിറ്റാറും കാര്യങ്ങളൊക്കെ വന്നിട്ട് സ്റ്റാർ വാറിൻ്റെ സ്റ്റൈലിൽ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്, അത് നൈസ്. പിന്നെ മറ്റേ ടോയ് ആ വേൾഡ്, ആ യൂണിവേഴ്സ് വേൾഡിൽ വന്നിട്ട് കുറച്ച് മരങ്ങളുണ്ട്. ഇതിൽ ഇപ്പോൾ നമുക്ക് ക്യാരക്ടറൊക്കെ വന്നിട്ട് പേ ചെയ്ത് തന്നെ വാങ്ങേണ്ട വരും. ഔട്ട്ഫിറ്റൊക്കെ വന്നിട്ട് നമുക്ക് ക്യാഷ് കൊടുത്തേ വാങ്ങാൻ പറ്റുള്ളൂ. വി ബാക്ക് യൂസ് ചെയ്ത് നമുക്ക് പർച്ചേസ് ചെയ്യാനേ പറ്റുള്ളൂ. എല്ലാം ന്യൂ ക്യാരക്ടറാണ്. പക്ഷേ നിങ്ങൾക്കിതിൻ്റെ ഗ്രാഫിക്സ്, ഇതിൻ്റെ ചേഞ്ചസ്, ഇപ്പോഴത്തെ ചേഞ്ചസ് വന്നിട്ട് സൂപ്പർ, നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ആ ഒരു ഡിഫറൻറ്റ്. ഇതൊക്കെ വന്നിട്ട് ഇതെല്ലാം ഓൾറെഡി പഴയതാണ്. ഇത് മാത്രമാണ് ന്യൂസ്. ഈ ഒരു 3 ക്യാരക്ടേഴ്സ് ഇതെല്ലാം വി ബാക്ക് യൂസ് ചെയ്തേ നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. സ്റ്റാർ വാറിൻ്റെ എപ്പിസോഡ് ആൻഡ് മൂവീസൊക്കെ കണ്ടവർക്ക് സ്റ്റാർ വാർ ഈ ക്യാരക്ടേഴ്സൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ. ഞാൻ സ്റ്റാർ വാറിൻ്റെ ഒരേ ഒരു സീരീസ് മാത്രമേ കണ്ടിട്ടുള്ളൂ, മാൻഡലോറിയൻ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു സീരീസാണ് മാൻഡലോറിയൻ. ഓക്കെ, ഇത്തവണ ഞാൻ സ്റ്റാർ വാറിൻ്റെ ഔട്ട്ഫിറ്റാണ് എടുത്തിട്ടുള്ളത്. സ്റ്റാർ വാറിൻ്റെ സോൾജേഴ്സിൻ്റെ ഒരു ഔട്ട്ഫിറ്റാണത്. അപ്പോൾ മാപ്പിൽ വേറെ ചേഞ്ചസോ കാര്യങ്ങളോ ഇല്ല. പുതിയ മിഷൻസ് കാര്യങ്ങളും തന്നെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതിൽ പറയാനുള്ളത് വന്നിട്ട് നമ്മളെ ഓരോ ചാപ്റ്ററിൽ വരുമ്പോഴും സെക്ഷൻ മാറുമ്പോഴോ ഇല്ലെങ്കിൽ ഒരു ഈവൻറ്റ് കൊണ്ടുവരുമ്പോഴോ ഇതിലുള്ള മാറ്റം വന്നിട്ട് മാറ്റം ചെയ്യാറുണ്ട്. അപ്പോൾ അവതാറിൻ്റെ ആ ഒരു പ്ലേസ് ആ ടെമ്പിളൊക്കെ വന്നിട്ട് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷേ ആ ടെമ്പിളിൻ്റെ ഉള്ളിലുള്ള വാട്ടർ ബെൻഡർ, ഫയർ ബെൻഡ് എന്ന ആ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവർ. പക്ഷേ ഓരോ അപ്ഡേറ്റ് വരുമ്പോഴും നമ്മളെ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലിരുന്ന ഒരിതും, അതായത് വില്ലൻ ക്യാരക്ടറായിട്ടിരിക്കുന്ന നമ്മളെ സൂസ് ആൻഡ് വില്ലൻ, ഇതൊന്നും മാറ്റിയിട്ടില്ല. അത് എനിക്കറിഞ്ഞ് സംഭവം വന്നിട്ട് ഒരു ഉടനെ തന്നെ ഇത് മാറ്റുന്നതാണ്. പക്ഷേ അത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, അത് കൊള്ളാം. അപ്പം നമുക്കിന്ന് സ്റ്റാർ വാറിൻ്റെ കൂടെ ഒരു ഫൈറ്റിംഗ് ചെയ്യാം.
എല്ലാ അപ്ഡേറ്റിലും ഇതേ സെയിം ഇത് തന്നെയാണ്. ഒരു കൂടാരം പോലെ ഇരിക്കും, അവിടെയാണ് നമ്മളെ മെയിൻ കഥാപാത്രങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, സ്റ്റാർ വാറിൻ്റെ ന്യൂ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ള ഗൺ ഇതാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും തോന്നണം കണ്ടിട്ട്. ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ, നോ പ്രോബ്ലം, വെയിറ്റിംഗ്. ഓ, വീണ്ടും തിരിച്ചു വരാം. തിരിച്ചു വന്നല്ലേ പറ്റൂ. ഓ, സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ഗൺ കിട്ടി. സാധാരണ നമ്മൾ എന്താ പറയുക, സ്റ്റാർ വാറിലെ ഒരു കരടിയിലാണ്, കരടിയോ ഇത് എൻ്റെ പേരറിയില്ല എനിക്ക്. സ്ലോലി ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഈ എന്നെന്തോ പറയും, അതിൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ഉള്ളൊരു ഒരു എന്താ പറയുക, ഒരു ക്യാരക്ടറാണ്. അപ്പോൾ പുള്ളി യൂസ് ചെയ്യുന്ന ഒരു ഗണ്ണാണ്, ആ ഗൺ ആണ് നമ്മളെ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. വേറെ എന്തൊക്കെ അപ്ഡേറ്റ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഫെസ്റ്റിവൽ എപ്പിക്കിൻ്റെ മാപ്പ്. എപ്പിക് മാപ്പ്. ഈ ഗെയിമിൽ മൈനസ് ആയിട്ടുള്ളത് ഇതിൻ്റെ ഗൺസാണ്. ഗൺസൊക്കെ വന്നിട്ട് എനിക്ക് പറഞ്ഞ ചുമ്മാ ഒരു എന്ന് പറയുക, ഒരു ടോയ്, ഒരു ഷൂട്ടിംഗ് ഗെയിം പോലെ അല്ല അല്ല ഇതിലെ ഗൺസ് വന്നിട്ട്. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ടിങ് ഒക്കെ വന്നിട്ട് നല്ല ഇതായിരുന്നു, നല്ല രീതിയിലായിരുന്നു സ്റ്റാർട്ടിങ്ങൊക്കെ ഗൺ ഫയർ ചെയ്യുന്നതൊക്കെ വന്നിട്ട് പക്കയാണ് ഈ ഗെയിമിനെ സംബന്ധിച്ച്. പിന്നെ പിന്നെ ആയപ്പോഴേക്കും ഗൺസൊക്കെ വന്നിട്ട് വെറും ഒരു എന്തു പറയാൻ, ഷോട്ട് ഗൺ മാത്രമാണ് ഇതിൽ ഏറ്റവും വലിയ ഇതായിട്ടുള്ളത്. അത് യൂസ് ചെയ്യാമെന്നറിയാമെന്നുള്ള പ്ലെയേഴ്സ് മാത്രം നല്ല രീതിയിൽ എന്തു പറയാൻ, ഒരു ഹെവി പ്ലെയേഴ്സായിട്ടിരിക്കുന്നു. പക്ഷെ നോർമലി മറ്റുള്ള ഇതിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ഗൺസ് മാത്രമേ നമുക്ക് ക്ലിയറായി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കേ, ആരോ ഓടിക്കൂ. ഓ, ഇത് സ്പെഷ്യലായിട്ടുള്ളതാണ്. ഓരോ തെണ്ടികൾ വരും. ഒരു അപ്ഡേറ്റ് വരുമ്പോൾ ഏറ്റവും തലവേദന ഇതാണ്. എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും പ്ലേസ് എന്ന് വെച്ചാൽ, അപ്ഡേറ്റ് വരുന്ന സമയത്ത്
ഈച്ച മുഷണ പോലെയാണ് ഇതിൻ്റെ ഉള്ളിൽ ഓരോ പ്ലെയേഴ്സും വരുന്നത്. ഗണ്ണും കൊണ്ട് ഓടിയിരിക്കായിരുന്നു, കുഴപ്പമില്ല. ഓക്കെ, ഓൾറെഡി കുറേ മിഷൻസ് പെൻഡിങ് ആണ്, കുറേ നാളിന് ശേഷമാണ് ഓപ്പൺ ചെയ്യണത്. ഈ അപ്ഡേറ്റ് വന്നതുകൊണ്ടാണ് എടുത്തു നോക്കിയത്. അപ്ഡേറ്റ് ഈസ് സോ അമേസിങ്. ഇതിലിപ്പോൾ ഉള്ളതെല്ലാം നോർമൽ നോർമലായിട്ടുള്ള പ്ലെയേഴ്സ് അല്ലേ. ഇതെല്ലാം വന്നിട്ട് സ്കിൽസ്, റൈസിങ് സ്കിൽ പ്ലെയേഴ്സ്. ആ മാപ്പിൽ ആ ടെമ്പിളിൽ നമുക്ക് സിഗ്നൽ കാണിക്കുന്നുണ്ട്, റെഡ് ഗ്രീനൊക്കെ. പക്ഷെ പോയ അവിടെ വാട്ടർ ബെൻഡിൻ്റെ ഇതെല്ലാം അവർ അത് മാറ്റിയിട്ടുണ്ട്. നമുക്കാരും കൂടുതലായിട്ട് അങ്ങോട്ട് പോകാത്ത ഒരു ഏരിയ. കുറച്ച് ഏരിയയിൽ റെഡൊക്കെ കാണിക്കുന്നുണ്ട്, എന്താണെന്നറിയില്ല. ഞാൻ ഗ്രീനിലേക്ക് പോവാം, എന്താണെന്ന് നോക്കാം. അയ്യോ, അവിടെയും ആൾക്കാരും തിരക്കാണ്. ഇല്ലെന്ന് തോന്നണം, ആ ബ്രോ വേറെ എവിടെ പോകണം. പോടാ പോടാ, അങ്ങോട്ട് പോടാ, എവിടെയെങ്കിലും പോടാ. ഓക്കെ, നമുക്ക് നമ്മളെ പ്ലേസിലേക്ക് പോകാം. നെക്സ്റ്റ് ടൈം നമുക്ക് റെഡ് ഏരിയയിൽ പോകണം, റെഡ്. ഓ, ഇത് ഓൾറെഡി ഇവിടെ ഒരു പ്ലെയർ ഇറങ്ങിയിട്ടുണ്ട് കളത്തിൽ. ഭയങ്കര കഷ്ടമാണല്ലോ ഡേ. ജീസസ്, ഗ്രീനായിട്ടുള്ള ആ പ്ലേസിൽ നമ്മൾ സ്റ്റാർ വാറിൻ്റെ ഹീറോ ആയിട്ടുള്ളൊരു പുള്ളിയുണ്ട്. അപ്പോൾ മാക്സിമം ഓപ്പൺ ചെയ്ത എല്ലാ മാച്ചിലും ഞാൻ ഫെയിലാവുകയാണ്, എന്താണെന്നറിയില്ല. കമോൺ, സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് കുറച്ച് പാടാണ്. പിന്നെ അത് മാറ്റിക്കൊള്ളൂ, ഒരു ഫോണായിട്ട് എങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഈ അപ്ഡേറ്റ് വരുന്ന സമയത്ത് മാത്രമാണ് ഇത്രത്തോളം പ്ലെയേഴ്സ്
പിന്നെ പ്ലെയറും ഇല്ല ആരും ഇല്ല. അതിൽ ഇതിലൊരു മൈനസ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. പിന്നെ പ്ലെയേഴ്സൊന്നും കാണില്ല, ചുമ്മാ ഇരിക്കും. നമ്മളൊരു അവസാനത്തെ റൗണ്ട് വരേക്കും ഒരു കുറഞ്ഞ കുറച്ച് പേരെ കാണുമല്ലോ പ്ലെയേഴ്സായിട്ട്. ചില സമയങ്ങളിൽ മാപ്പിലെ തേടിയാൽ കൂടെ കാണില്ല. ഏറ്റവും ലാസ്റ്റ് സോണൊക്കെ വന്നിട്ട് ലാസ്റ്റ് സമയം വരുമ്പോഴേക്കായിരിക്കും നമ്മളെ കണ്ണിലെ പ്ലെയേഴ്സ് കാണുന്നത്. അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട് ഇതിൽ ഫോണായിട്ട്. ഒരു അപ്ഡേറ്റ് വരുന്ന സമയത്ത് തറയിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല, അത്രയ്ക്ക് പ്ലെയറാണ്. പക്ഷേ XP വന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. XP അത്രത്തോളം XP വരുന്നതുകൊണ്ട് അവർക്ക് എന്ന് പറഞ്ഞാൽ ഔട്ട്ഫിറ്റിൻ്റെ ഫുൾ അപ്ഡേറ്റ് ലെവൽ നമുക്ക് മാറ്റാം. ഫോർട്നൈറ്റിൽ മെയിനായിട്ടുള്ള രണ്ട് കാര്യങ്ങളിലൊന്നാണ് ഈ ഷോട്ട് ഗൺ പിന്നെ ബിൽഡ്. ഇത് ഞാൻ ഇതുവരെയൊക്കെ ഞാൻ കറക്റ്റ്ലി യൂസ് ചെയ്യാൻ ഞാൻ പഠിച്ചില്ല, ഷോട്ട് ഗണ്ണും ബിൽഡ് ചെയ്യണതും. ഷോട്ട് ഗൺ ബിൽഡ് ഇത് രണ്ടും മാത്രം മതി ഫോർട്നൈറ്റിൽ നമ്മൾ കിങ് ആണ്. നമുക്ക് ഇവൻറ്റിലൊക്കെ പങ്കെടുക്കാം. ബിൽഡ് ഇല്ലാതെ നിങ്ങൾ തറയിറങ്ങാനേ പാടില്ല. ഇവൻ്റിലൊക്കെ പോയെന്ന് വെച്ചാൽ ഇറങ്ങണ മുമ്പ് ഔട്ട്. ഓ, ഈ ഗ്രീൻ വന്നിട്ട് ഓരോ സമയത്തും ഓരോ പ്ലേസിലാണ്. ഈ ഗ്രീൻ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഞാൻ പറഞ്ഞ ഒരു ക്യാരക്ടറുണ്ട് നമ്മളെ ഫോ അത് സ്റ്റാർ വാറിലെ. കഴിഞ്ഞ മാച്ചിലും അതേ പ്ലേസിലേക്ക് ഒരാൾ മൂവ് ചെയ്ത് പോകണുണ്ട്. ഇതാ ഈ മാച്ചിലും അങ്ങനെ തന്നെ. അപ്പം എന്തോ മിഷനാണെന്ന് തോന്നണം അവിടെ. ഉറപ്പായിട്ടും എന്തെങ്കിലും മിഷൻ കാണാം. വെറുതെ ആ ഭാഗത്തോട്ട് രണ്ട് തവണ ഒരു മാച്ചിൽ കാണാനില്ലടേ. അല്ല, പ്രത്യേകത ആയിട്ട് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഇവിടെ നമ്മളെ എന്ന് വെച്ചാൽ ഗണ്ണെടുക്കുക, ഇവിടെ നിന്ന് സ്ഥലം വിടുക. ഓ, അതാ വന്നു, അതാ വന്നു, അതാ വന്നു, വന്നു തമ്പുരാന്മാർ വന്നു. ഇത് തന്നെ നടക്കും. ഒളിവിൻ്റെ മറവിൽ നിന്നിട്ട് നമുക്ക് വാച്ച് ചെയ്യാം. ഞാൻ ഈ ഔട്ട്ഫിറ്റ് എടുത്തതിന് കാരണം ഇതിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങയില്ലേ. പക്ഷെ ഞാൻ തേടി വന്ന ഗണ്ണ് കിട്ടിയില്ല എനിക്ക്.
ഓക്കെ. നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. അവതാറിൽ നമ്മളെ എയർബെൻഡർ അത് വന്നും സെമയാണ്. അതിരിക്കുമ്പോൾ നമുക്ക് ഓരോ പ്ലേസിലും വന്നിട്ട് പെട്ടെന്ന് പോകാം. ട്രെയിൻ ചതിച്ചു. വാടാ രാസ, വാടാ 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 വാടാ. ശരി ദൈവമേ, ഷോട്ട് ഗൺ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാതെ വരുന്നിരിക്കണ. യൂസ് ചെയ്തെങ്കിൽ എൻ്റെ പണി. വാട്ട്, ഇത് വീണ്ടും വന്നോ? ഓക്കെ, അപ്പോൾ അപ്ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മളെ പഴയ ഫ്ലൈയിങ് ഇതൊക്കെ വന്നിട്ട് തിരിച്ച് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇതിൽ കാണിക്കുന്നത്. ഓക്കെ, ലെസ് ഗോ. ബാറ്റിൽ തീരുന്നില്ല, ബാറ്റിൽ ഒരിക്കലും തീരില്ല. നെക്സ്റ്റ് ഗോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. കാട്ടിൻ്റെ ക്വീൻ, കാട്ടിനെ പാതുകാക്കുന്ന, കാട്ടിനെയും കാടിൻ്റെ ജീവികളെയും ഓൾറെഡി ഞാൻ ഈ സെക്ഷൻ ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ ഗോഡിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ചാനലിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. വാച്ച് ചെയ്യുക. സൂസിനെ കുറിച്ച് പറയാം. സൂസ് ഈസ് സോ എന്ന് പറയാൻ എല്ലാ ഗോഡ്സിൻ്റെയും കിങ്, ദ സൂസ്. ഓ, സൂസിൻ്റെ ഔട്ട്ഫിറ്റൊക്കെ കിട്ടിയായിരുന്നു. XP ലെവൽ ഇൻക്രീസ്, XP ലെവൽ മാത്രം ഇൻക്രീസ് ചെയ്യാം. നമുക്ക് ഔട്ട്ഫിറ്റൊക്കെ വന്നിട്ട് ചുമ്മാ താറുമാറ് ഔട്ട്ഫിറ്റ്. അവതാറിൻ്റെ ഈ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഒരു രക്ഷയില്ലാത്ത, ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റാണ്. പെട്ടെന്ന് അങ്ങ് ഡാമേജ് ഒന്നും ആവാത്ത രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ്. പിന്നെ ഇതിലെ ഇപ്പോഴത്തേക്കുള്ള അപ്ഡേറ്റ്, ഓൺ ലെവൽ കംപ്ലീറ്റ് ചെയ്താലാ. ഓക്കെ, റൈസിങ് എടുക്കാൻ വേണ്ടി തന്നെ നമ്മൾ ഫോണായിട്ടിൽ 4-5 പുതിയ മാപ്പുണ്ട്. അത് തീർച്ചയായിട്ടും ഓപ്പൺ ചെയ്യുക. എന്നു വെച്ചാൽ ഇതിൽ വന്നിട്ട് ഒരു ചില എളുപ്പമായിട്ടുള്ള മിഷൻസൊക്കെ കൊടുത്തിരിക്കും. അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ലെവൽ XP ലെവൽ ഇൻക്രീസ് ആവും. ലെവൽ XP ഇൻക്രീസ് ആയെന്ന് വെച്ചാൽ നമുക്ക് ഔട്ട്പുട്ട് വന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ചില പ്ലെയേഴ്സ് വന്നിട്ട് ഇപ്പോൾ ഔട്ട്ഫിറ്റിലൊന്നും വലിയ കാര്യം കാണില്ല, ചുമ്മാ ആയിരിക്കും. ഔട്ട്ഫിറ്റൊക്കെ ഇരിക്കുന്നത് എന്നെ സംബന്ധിച്ച് ബെറ്ററാണ്. എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഗെയിമറാണെങ്കിൽ യൂട്യൂബിൽ നമുക്ക് എപ്പോഴും
അടുത്തടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഔട്ട്ഫിറ്റൊക്കെ ചേഞ്ച് ചെയ്ത് പോയി, അത് കാണാൻ നല്ലൊരു രസമാണ് പൊതുവെ. ഇത്തവണ നമുക്ക് റെഡ് ഏരിയയിൽ പോകാം, എന്താണെന്ന് നോക്കാം. ഷൂട്ടിംഗ് ഗെയിമിനെ സംബന്ധിച്ച് ഒരു ബിഗ്ഗസ്റ്റ് ഒരു ഓപ്പൺ വേൾഡ് മാപ്പ് കൊടുത്തിരിക്കുന്നത് ഫോർട്നൈറ്റ് തന്നെയാണ്. സോ ബിഗ് സൈസ് മാപ്പാണ്. എനിക്ക് ചില പ്ലെയേഴ്സ് ഇതിൽ ഫോണിൽ ചില പ്ലെയേഴ്സ് വന്നിട്ട് നല്ല ഡൗണിൽ പാരഷൂട്ട്, യെസ് ഇത് കാണിക്കുകയാണ് നമ്മളെ കഥാനായകമാണ്. പക്ഷേ ഇത്തവണ ഞാൻ ഇവിടെ നിന്ന് എസ്കേപ്പ്. എന്മാരെ അടികൊണ്ട് ചാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ അവിടെ പോയി ഇറങ്ങുന്നത്. സ്പെഷ്യൽ പവറാണ് അവർക്കുള്ളത്, സാധാരണ പവറല്ല. അതില്ലേ, ഇതാണ് നമ്മളെ കഥാനായകൻ. ഓ പെട്ടെന്നൊന്നും ഡാമേജ് ആവില്ല. ഇനി ഞാൻ ഒന്നെന്ന് വെച്ചാൽ എൻ്റെ ഗതി പറഞ്ഞില്ല അതിനു മുമ്പേ സോലി മുടിച്ച് പോയ തവണനെക്കാളും ഭയങ്കര സ്ട്രോങ് ആക്ട് ചെയ്തിരിക്കുന്നതാണ് തോന്നുന്നത് കണ്ടിട്ട്. സോ സൂപ്പർ വില്ലൻ, ഇത് സ്റ്റാർ വാറിൻ്റെ മെയിൻ വില്ലനാണ്. ഒരു അമാനുഷ്യമായിട്ടുള്ള പവറൊക്കെ ഉള്ള വില്ലൻ. രണ്ട് ടീമായിട്ടുണ്ട് ഈ സ്റ്റാർ വാർ മൂവി കണ്ടവർക്കറിയാം. ഒന്ന് ജഡായു, ഒന്ന് വന്നിട്ട് ഈ ഒരു ടീം. ഇതെന്താണത്? ഓക്കെ, എവിടെ കോസ്റ്റ്? ഓക്കെ, നമുക്ക് സ്റ്റാർ വാറിൻ്റെ വില്ലനെ കണ്ടു, പിന്നെ സ്റ്റാർ വാറിൻ്റെ ഹീറോ. അയ്യോ, ഹീറോനെ കണ്ടില്ലേ ഇതായിരിക്കും. ഹീറോ ഹീറോനെ പോയി നോക്കാം എവിടെയാണുള്ളതെന്ന്, നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ അപ്ഡേറ്റ് വന്നതിൽ രണ്ട് ക്യാരക്ടേഴ്സിനെ നമ്മൾ കണ്ടു. റെഡ് ആൻഡ് ബ്ലൂ, റെഡ് പക്ഷേ ആ ഒരു പ്ലേസിൽ മാത്രം തന്നെ അത് സ്റ്റില്ലായിട്ടുള്ളൂ. ബാക്കി ബ്ലൂ വന്നിട്ട് അടിക്കടി ചേഞ്ച് ആവുന്നുണ്ട്. ഇത് രണ്ടും തന്നെയാണ് നമ്മളെ. ഇതിലെ ഹീറോ എവിടെയാണ്?
പിന്നെ ആദ്യമായിട്ട് കാണുന്നതാണോ? സത്താണ്ടാ ശേഖർ. ഒരു രക്ഷയില്ല. ഒറ്റ ഷോട്ടിൽ സോ നൈസ്. അപ്പോൾ ഫോൺ നൈറ്റിൻ്റെ ന്യൂ അപ്ഡേറ്റ് നമ്മളിതാ കണ്ടിരിക്കുകയാണ്. ന്യൂ വെപ്പൻ എന്തൊക്കെയാണ് അമ്പാണെന്ന് ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നതിന് ഒരു ഫലനുണ്ട്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മൾ ഫോണിനായിട്ട് വന്നിട്ട് ബോട്ട് ഓൾറെഡി നമുക്ക് ബോട്ട് എല്ലാ അപ്ഡേറ്റിലും ഉള്ളതാണ്. പക്ഷേ ഈ ഒരു ചാപ്റ്ററിൽ അത് ഇല്ല, അത് മാറ്റിയിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ വന്നിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, എന്താണെന്നറിയില്ല. മൊക്കായിരിക്കാൻ ചാൻസ് ആയതുകൊണ്ടായിരിക്കാം. ഇതിൽ ഓരോ സ്റ്റേഷനിൽ വരുമ്പോഴേക്കും ട്രെയിൻ ശകലം സ്ലോ ആവും. സെറ്റാണ് അത് സ്ലോ ആവുന്നത്. ബോക്സിൻ്റെ അകത്ത് വലുതായിട്ടൊന്നും ഇല്ല. ഇവിടെ എന്താണത്? പോന്നോ, നമ്മളെ ഈ സറൗണ്ടിങ്ങിൽ തന്നെ ആരോ ഉണ്ടല്ലോ.
യെസ് ഇവിടെ ആളുണ്ട്. ഏ ഷൂട്ട് ചെയ്യാൻ അറിയില്ല. ജോലി മുടിഞ്ഞിച്ച് പാവം. അവന് ഷൂട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇത് കൊള്ളാം ഇങ്ങനെ കാണിക്കുന്നത്. സാമദ്രോഹി ബാക്കി ഇതിന് പഞ്ചറായിട്ടില്ല. ഓക്കെ, നമുക്ക് സൂസിനെ പോയി കാണാം. നമ്മളിതാ ഗോഡിന്റെ കിങ് ആയ സൂസിനെ തേടി വരികയാണ്. എൻ്റെ വീഡിയോ ഞാൻ ലൈവിൽ ട്വിച്ചിൽ ലൈവാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതോ ഒരു ബ്രോ എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്. ഹലോ ബ്രോ, ഫോളോ ചെയ്യൂ. സപ്പോർട്ട് ചെയ്യൂ ബ്രോ. ഫോളോ മീ മൈ ചാനൽ ആൻഡ് ലൈക്ക് വീഡിയോസ് ആൻഡ് മോർ. മൈ യൂട്യൂബ് ചാനൽ നെയിം as you will up game search, then subscribe my YouTube channel and support me. കുറച്ച് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്. അവൻ്റെ അവൻ വിചാരിച്ചിരിക്കില്ല എൻ്റെ കയ്യിൽ ഈ വെപ്പൻ ഇരിക്കുമെന്ന്. പാവം, എന്നിട്ട് ഓപ്പൺ ആവില്ല. ഇതെല്ലാം ഓപ്പൺ ആക്കിയ എക്സ്പി ലെവൽ കണ്ടില്ലേ, കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ ക്യാറി പെട്ടെന്ന് വന്നത്. നമ്മളേതോ സഹോദരൻ പുറത്ത് നിപ്പുണ്ട്. ആ വാക്കാ കിട്ടിയവാ. ഓക്കെ, നമ്മളെ സെക്ഷൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള വെപ്പൻസ് ഒക്കെ തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ ഗുഡ്. അതിൽ പ്രത്യേകിച്ച് വാട്ടർ ബെൻഡർ വന്ന് ഉണ്ടല്ലോ, നൈസ്, അത് കൊള്ളാം. അപ്പോൾ ഒരു സെക്ഷൻ വന്നാൽ അത് എന്താ പറയുക, അതിലുള്ള ഐറ്റംസൊക്കെ അവർ മാറ്റുന്നതാണ്. പക്ഷെ ഇത്തവണ എല്ലാം ഇതിലുണ്ട്. വാട്ടർ ബെൻഡ് ഇരിക്കുന്ന ഞാൻ വിചാരിച്ചു വാട്ടർ ബെൻഡ് വന്നിട്ട് മാറ്റിയിരിക്കുന്നു. കൊള്ളാം.
നമ്മൾക്കിങ്ങനെ കണ്ട് കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മളെ ദ ഗോഡ് ഓഫ് കിങ് സൂസ്. ഓക്കെ, സോൺ ഔട്ടായി, കുഴപ്പമില്ല. സൂസ് പുറത്ത് വരുമോ നോക്കാം. സൂസ്, കം ഓൺ സൂസ്, പുറത്ത് വരൂ. നമുക്ക് വരുമെന്ന് പ്രതീക്ഷിക്കാം. നല്ല രീതിയിൽ പൊളി, നല്ല രീതിയിൽ ഡാമേജ് ആക്കുന്നുണ്ട് സൂസിനെ. സോറി കിങ്, കിങ് ഓഫ് ദ ഗോഡ്, എനിക്കെതിരെ സൂസിന്റെ പടയാളികളൊക്കെ ഞാൻ കൊന്നു. സൂസ് ഇങ്ങോട്ട് വരും. സൂസ് എനിക്ക് എനിക്ക് കമോൺ, മെഡിസിൻ വേണം, മെഡിസിൻ. സൂസിൻ്റെ വെപ്പൺ നമുക്ക് പോയി എടുത്തിട്ട് വരാം. പക്ഷെ വെപ്പൺ അല്ല, സൂപ്പർ പവർ. ഞാൻ സൂപ്പർ പവറിന് വേണ്ടിയിട്ടാണ്. സൂപ്പർ പവർ എന്ന് പറഞ്ഞാൽ വലിയ ഇതല്ല. ഇത് തന്നെയാണ്. കമോൺ, പൊളി. അത് ഓടുന്നത്
സെമ ഇതാണ് ആ ഒരു പവർ. സൂസ്, സൂസിൻ്റെ ഒന്ന് വരം വാങ്ങിച്ചല്ല, സൂസിനെ തോറ കൊല്ലുന്ന പോലെ ഞാൻ കൊന്നിട്ടാണ് സൂസിൻ്റെ തോറിനെ ആട്ടയെ പോട്ടിട്ടാണ് വന്നത്. എനിക്കെന്തായാലും ന്യൂ വെപ്പൺ വേറെ ലെവൽ. നമുക്ക് ഇവിടെ ഇരുന്നാൽ നമുക്ക് ഓൾമോസ്റ്റ് ഏതൊക്കെ പ്ലെയർ എവിടെയൊക്കെ നിൽക്കുകയാണെന്ന് നമുക്കറിയാൻ കഴിയും. എൻ്റെ പുറകിലുണ്ട് ഒരു പ്ലെയർ. എനിക്ക് തോന്നണ ഈ ഇതിൻ്റെ മുകളിൽ തന്നെയാണ്. ഒരേ സമയത്ത് രണ്ട് തവണ ഞാൻ അതിൽ നിന്ന് അയ്യോ എനിക്ക് പണി കിട്ടിയല്ല മര്യാദ. അത്രയും ദൂരം ഫാസ്റ്റാ പോകാൻ കഴിയില്ല, അതിനു മുമ്പേ ഞാൻ ഡൈ ആവും. ജോലി മുടിഞ്ഞിച്ച് ഓക്കെ. അപ്പോൾ സെമ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സ്റ്റാർ വാറിൻ്റെ. എപ്പോഴും വരുന്ന പോലത്തെ ഒരു അപ്ഡേറ്റ് ആണ്, കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. സോ എനിവേ, എന്തായാലും വീഡിയോ വാച്ച് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ MWNG, സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക വീഡിയോ, കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡിഫറെൻ്റായിട്ട് എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളും വീഡിയോസ് ന്യൂ ഗെയിംസ് കുറിച്ചുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. ഉറപ്പായിട്ടും അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഫോണായിട്ട് തന്നെ ന്യൂ അപ്ഡേറ്റ്, ന്യൂ മിഷൻസും അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്ന യൂട്യൂബ് ചാനലിൽ എപ്പോഴും അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് മൈ ചാനൽ MWG. താങ്ക് യു ഫോർ ദ വാച്ചിങ്.